പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും +1 മാത്തമാറ്റിക്സ് ഫോക്കസ് ഏരിയ ബേസ്ഡ് റിവിഷൻ ക്ലാസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ചാപ്റ്റർ 3 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന ചാപ്റ്റർ അവസാനിച്ചിരുന്നു. അവസാനിക്കുന്നതിന് മുന്നേ ഒരു അസൈൻമെൻറ്റ് നൽകിയിരുന്നു. എല്ലാവരും ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇങ്ങനെയാണോ അതിൻ്റെ സൊല്യൂഷൻ കിട്ടിയിട്ടുള്ളത്? f(x = 2 - 3x, എക്സ് ബിലോങ്സ് ടു ആർ എക്സ് ഗ്രേറ്റർ ദാൻ 0. ഈ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എക്സ് ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ ഓപ്പൺ ഇൻ്റർവൽ 0 ഇൻഫിനിറ്റി ആണ്. അത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഡൊമൈൻ എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ പിന്നെ ഡൊമൈൻ എക്സ് ഗ്രേറ്റർ ദാൻ 0 തന്നെയാണ്. റേഞ്ച് കാണാൻ വേണ്ടി y = f(x)നെ x = f(y)യിലേക്ക് മാറ്റണം. അതായത് x = y യുടെ രൂപത്തിലേക്ക് മാറ്റണം. എന്നിട്ട് ഇവിടെ എക്സിൽ തന്ന കണ്ടീഷൻ എന്താ? എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നല്ലേ? അപ്പൊ 2 - y/3 ഗ്രേറ്റർ ദാൻ 0. 3 എന്തായാലും ഗ്രേറ്റർ ദാൻ 0 ആണല്ലോ. അപ്പൊ 2 - v ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അതിൽ നിന്നും നമുക്ക് y <2 എന്ന് കിട്ടും. y <2 എന്നുള്ളത് ഇന്റർവൽ ഫോമിൽ എഴുതുമ്പോൾ ഓപ്പൺ ഇന്റർവൽ -∞ to എന്ന് കിട്ടും. ഇന്റർവൽ ഫോമിൽ എഴുതുക എന്നുള്ളത് നിർബന്ധമല്ല, എങ്കിലും അത് ആൻസറിന്റെ ഭംഗിക്ക് നല്ലതാണ്. ഇനി ഇതേ കാര്യം ഗ്രാഫ് ഉപയോഗിച്ച് പറയാം. നമുക്കറിയാം y = 2 - 3 എസ് സ്ട്രൈറ്റ് ലൈനാണ്. പക്ഷേ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ മാത്രം ആ ലൈന് വരച്ചാൽ മതി. അതുകൊണ്ട് ആ ലൈന് വരക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലൈൻ ഉണ്ടാവില്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ടേ ഉണ്ടാവുള്ളൂ. 0 നേക്കാൾ വലുതാകുന്ന സമയത്ത് ഗ്രാഫ് കണ്ടിട്ട് ഡൊമൈൻ പറയാലോ. 0 നേക്കാൾ വലുതാണ് ഡൊമൈൻ. റേഞ്ചോ -∞ മുതൽ 2 വരെയാണ്. -∞ മുതൽ 2 വരെ. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റൻ എന്താ? s² + 2 ആണല്ലേ. s² + 2ന്റെ ഡൊമൈൻ x belongs to r. ഏത് റിയൽ നമ്പറും കൊടുക്കാമല്ലോ. ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ അല്ലേ. അതുകൊണ്ട് ഡൊമൈൻ r ആ. റേഞ്ചോ y = എന്ന് എഴുതുന്നു. എക്സിനെ വൈയുടെ രൂപത്തിൽ കണ്ടുപിടിക്കുന്നു. സ്ക്വയർ റൂട്ടിന്റെ രൂപത്തിലാണ് കിട്ടിയിരിക്കുന്നത്. സ്ക്വയർ റൂട്ടിനകത്തുള്ള ടേം എപ്പോഴും > 0 ആയിരിക്കണം. അതിൽ നിന്നും നമുക്ക് y > 2 എന്ന് കിട്ടും. അല്ലെങ്കിൽ ക്ലോസ് ഒരു ഓപ്പൺ ഇന്റർവൽ 2 ഇൻഫിനിറ്റി എന്ന് മനസ്സിലാവും. ഇനി ഇങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്ക് ഇതിന്റെ ഗ്രാഫ് വരച്ച് പറയാം. s²ന്റെ ഗ്രാഫ് എല്ലാവർക്കും അറിയാം. s² + 2 കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2 യൂണിറ്റ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതി എന്ന് s²നെ അല്ലേ. അപ്പൊ അതിന്റെ ഗ്രാഫ് ഇങ്ങനെയായിരിക്കും വരിക. ഗ്രാഫ് കണ്ടിട്ട് ഡൊമൈൻ പെട്ടെന്ന് പറയാം. വെർട്ടിക്കൽ ലൈൻ മുഴുവൻ സമയത്തും മീറ്റ് ചെയ്യുന്നത് കൊണ്ട് ഡൊമൈൻ ആറാ. ഹൊറിസോണ്ടൽ ലൈൻ 2 മുതലേ മീറ്റ് ചെയ്യൂ. അതുകൊണ്ട് റേഞ്ച് എന്താ വരിക? ക്ലോസ്ഡ് ഓപ്പൺ ഇന്റർവൽ 2 ഇൻഫിനിറ്റി. എല്ലാവരുടെ ആൻസറും ശരിയാണെന്ന് പ്രതീക്ഷിക്കട്ടെ. ഇന്ന് നമ്മൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ തുടങ്ങുകയാണ്. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ തുടങ്ങുമ്പോൾ ആദ്യം എന്തെല്ലാമാണ് അതിന്റെ ഫോക്കസ് ഏരിയയിലുള്ളതെന്ന് നോക്കാം. 2 കാര്യങ്ങൾ മാത്രം. ആകെ 4 കാര്യങ്ങളെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എന്നുള്ള ചാപ്റ്ററിലുള്ളൂ. അതിൽ ആദ്യത്തെ കാര്യവും അവസാനത്തെ കാര്യവും ഫോക്കസ് ഏരിയയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. 3.3 and 3.4 ഇതാണ് ഫോക്കസ് ഏരിയയിലുള്ളത്. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനും ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ സമ്മും ഡിഫറൻസും, ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനിലെ ഏത് ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാനും ബേസിക് ആയിട്ട് അറിയേണ്ടത് ആംഗിൾ ആണ്. ആംഗിൾ ഫോക്കസ് ഏരിയയിൽ ഇല്ലെങ്കിലും കോമൺ ആയിട്ടുള്ള ആംഗിൾസിന്റെ റേഡിയൻ ഡിഗ്രി മെഷേഴ്സ് നമുക്ക് ബൈഹാർട്ട് ആവേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കണം. ഓർക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. 180 ഡിഗ്രി പൈ റേഡിയനാ. അതിന്റെ ഡബിളല്ലേ 360. അപ്പൊ 2π റേഡിയൻ വരും. അതിന്റെ പകുതിയല്ലേ 90. അപ്പൊ π/2 വരും. 90യുടെ പകുതിയല്ലേ 45. π/2ന്റെ പകുതി π/4 വരും. 45ന്റെ പകുതിയല്ലേ 22.5. അപ്പൊ π/4ന്റെ പകുതി π/8 വരും. അങ്ങനെ എല്ലാം പറയാം. ഓക്കെ. 180യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴല്ലേ 30 കിട്ടുക. 90യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴല്ലേ 30 കിട്ടുക. π/2നെ 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ π/6 കിട്ടും. അങ്ങനെ എല്ലാം പറയാം. ഞാൻ ഓരോന്നും വിശദീകരിക്കുന്നില്ല. 120 ഡിഗ്രി എങ്ങനെ 2π/3 കിട്ടുന്നത്? 2 × π/3, 2 × 60 ഡിഗ്രി. ഓക്കെ. 15 ഡിഗ്രി π/3യുടെ പകുതി π/6ന്റെ പകുതിയാണ്. π/6 × 1/2 ദാരിസിക്കൽ π/12. അതിന് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5 × π/12. എന്തായാലും ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ഓർത്ത് വെക്കണം. ഓക്കെ, ശരി. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരാം. ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, എന്തായാലും ചോദിക്കുമെന്ന് ഉറപ്പുള്ള ചോദ്യം. ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന്റെ വാല്യൂ തരും. എന്നിട്ടോ ബാക്കിയുള്ള 5 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെയും വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി പറയും. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നന്നായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ട്രിഗ്നോമെട്രി ഒന്നും അറിയാത്ത ഒരാൾ ഈ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കരുതുക. അയാൾക്കും ഈ ചോദ്യത്തിന്റെ ആൻസർ മനസ്സിലാകും. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കണം. ഉറപ്പുള്ളൊരു ചോദ്യമാണ് കേട്ടോ. എന്താ ഇവിടെ തന്നിരിക്കുന്നത് sin x 3/5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് x സെക്കൻഡ് ക്വാഡ്രന്റിലാണ് എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ അത് നമുക്ക് ആദ്യം അങ്ങ് എഴുതാം എന്നിട്ട് ഒരു റൈറ്റ് ട്രയാങ്കിൾ വരക്കാം ഒരു മട്ട ത്രികോണം വരക്കാം ശ്രദ്ധിക്കൂ ഞാൻ എഴുതിയത് sin x = 3/5 x in second quadrant ശേഷം ഒരു റൈറ്റ് ട്രയാങ്കിൾ ഞാൻ വരച്ചു എന്നിട്ടോ ഈ ഒരു ആംഗിളിനെ നമുക്ക് എന്തു കൊടുക്കാം sin x ആണല്ലോ തന്നത് അപ്പോൾ ഈ ഒരു ആംഗിൾ ഞാൻ x എന്ന് കൊടുത്തു ഈ ഒരു ആംഗിളിനെ x എന്ന് കൊടുത്തു എന്താ sin x എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് എന്നാണ് x ന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതല്ലേ ഈ ഓപ്പോസിറ്റ് സൈഡ് ആണ് 3 ഹൈപ്പോട്ടിന്യൂസ് എത്രയാ ഹൈപ്പോട്ടിന്യൂസ് 5 ആ 3 ഡിവൈഡ് ബൈ 5 എന്നല്ലേ പറഞ്ഞത് ഹൈപ്പോട്ടിന്യൂസ് 5 രണ്ട് സൈഡുകൾ ഞാൻ എഴുതി ഈ ഒരു സൈഡ് എഴുതണം എങ്ങനെ ആ സൈഡ് എഴുതുക ആ സൈഡ് എഴുതാൻ hypotenuse and square in height and square subtract the square root at Talmadi Ada 25 5 in the square 25 analog minus 3 the square at 9 other subtract chia in the square root at the number Pythagoras theorem and paraiga root of 16 in the verum that is equal to 4 സത്യത്തിൽ പ്ലസ് 1 ൽ പഠിക്കുന്ന നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യമില്ല ഏറ്റവും ഈ 3 ഉം 5 ഉം 4 ഉം പൈതഗോറിയൻ നമ്പേഴ്സ് ആണ് എന്ന് നമുക്ക് അറിയാം 4² + 3² 5² ആയതുകൊണ്ട് അപ്പോൾ ഈ ഒരു സൈഡ് കിട്ടുക എന്നുള്ളതാണ് പ്രധാനം അത് ഇങ്ങനെ എഴുതുക എന്നുള്ളത് പ്രധാനമേ അല്ല അപ്പോൾ ഈ ഒരു സൈഡ് 4 ആണെന്ന് കിട്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം മനസ്സിലായോ ഒരു റൈറ്റ് ട്രയാങ്കിൾ വരക്കുന്നു ഈ ആംഗിളിനെ x എന്ന് കൊടുക്കുന്നു ശേഷം തന്നിട്ടുള്ള ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഉപയോഗിച്ച് രണ്ട് സൈഡ് എഴുതുന്നു മൂന്നാമത്തെ സൈഡ് പൈതഗോറസ് തിയറം ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നു ശരി ഇനി നമുക്ക് ബാക്കിയുള്ള 5 ട്രിഗണോമെട്രിക് ഫംഗ്ഷനും എഴുതാൻ ഒരു പ്രയാസവുമില്ല നന്നായിട്ട് ശ്രദ്ധിക്കൂ നിങ്ങൾ ഇത്രയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തു വെച്ചതല്ലേ sin x ഇനി 6 കാര്യങ്ങൾ നമുക്കൊന്ന് എഴുതാം ഈ ചിത്രം വെച്ചിട്ട് sin x എന്താ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ചോദ്യത്തിൽ തന്നിട്ടുണ്ടെങ്കിലും ഒന്നുകൂടെ ഞാൻ എഴുതാം എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈക്വൽ ടു ന്റെ തൊട്ടടുത്ത് എഴുതരുത് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് 3 divided by 5 എന്ന് എഴുതാം അപ്പോൾ sin x ഞാൻ എഴുതി ഇനി എഴുതേണ്ടത് cos x ആ ആരാ cos x adjacent side divided by hypotenuse ആ അപ്പോൾ എന്താ ആൻസർ കിട്ടുക 4 divided by 5 adjacent side divided by hypotenuse ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് എഴുതാൻ ശ്രദ്ധിക്കണേ പിന്നെ ഇനി tan x എഴുതണം അല്ലേ ബാക്കിയുള്ളതെല്ലാം എഴുതണം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എഴുതാൻ വേണ്ടി മാത്രമേ ചിത്രത്തിലേക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ ഈ രണ്ട് കാര്യങ്ങൾ എഴുതാനേ ചിത്രത്തിലേക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ ഇനി ചിത്രത്തിലേക്ക് നോക്കണ്ട ട്രയാങ്കിളിലേക്ക് നോക്കണ്ട എന്താ ഈ tan x എന്ന് പറയുന്നത് sin x by cos x അല്ലേ sin by cos അല്ലേ tan അപ്പോൾ 3/5 by 5 4/5 എന്ന് കിട്ടും 5 5 ക്യാൻസൽ ചെയ്യും ബാക്കി എന്താ ഉണ്ടാവുക 3 ഡിവൈഡ് ബൈ 5 എന്ന് ഉണ്ടാവും ഗ്യാപ്പ് ഇടാൻ മറക്കുമോ ഇല്ല 3 ഡിവൈഡ് ബൈ 4 5 ആണ് ക്യാൻസൽ ചെയ്ത് 3 ഡിവൈഡ് ബൈ 4 എന്ന് കിട്ടി ഇനി cosec x ആണ് വേണ്ടത് cosec x sin x ന്റെ റെസിപ്രോക്കൽ ഒന്നും ആലോചിക്കേണ്ടതില്ല എന്താണോ sin x അത് തിരിച്ചെഴുതിയാൽ മതി 5 ഡിവൈഡ് ബൈ 3 sec x ഓ cos x ന്റെ റെസിപ്രോക്കൽ അതിനു വേണ്ടിയാണ് ഞാൻ ഇതിങ്ങനെ നേരെ എഴുതിയത് ഓക്കേ നേരെ എഴുതി റെസിപ്രോക്കൽ നേരെ എഴുതിയതാ cos x ന്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ എന്താ കിട്ടുക 5 ഡിവൈഡ് ബൈ 4 എന്ന് വരും അല്ലേ ശരി അവസാനത്തെ cot x tan x ന്റെ റെസിപ്രോക്കൽ 4 divided by 3 എന്ന് വരും ഇതൊക്കെ മനസ്സിലാക്കാൻ എന്താ പ്രയാസം വളരെ ഈസിയാണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം എന്തായിരിക്കും ആ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഗ്യാപ്പ് എന്തിനാ വിട്ടത് ഇത് അഥവാ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് നെഗറ്റീവ് സൈൻ കൊടുക്കാൻ വേണ്ടിയാ എങ്ങനെ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് മനസ്സിലാക്കുക ഇവിടെ തന്നിട്ടുണ്ട് x സെക്കൻഡ് ക്വാഡ്രന്റിലാണ് എന്ന് x സെക്കൻഡ് ക്വാഡ്രന്റിൽ ആകുമ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിൽ ആരൊക്കെയാ പോസിറ്റീവ് സൈനും അതിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കൊസീക്കുമാണ് പോസിറ്റീവ് ബാക്കി എല്ലാവരും നെഗറ്റീവാ ഒന്നാമത്തെ ക്വാഡ്രന്റിൽ എല്ലാവരും പോസിറ്റീവ് രണ്ടാമത്തെ ക്വാഡ്രന്റിൽ സൈനും റെസിപ്രോക്കലും പോസിറ്റീവ് മൂന്നാമത്തെ ക്വാഡ്രന്റിൽ ടാനും കോട്ടും പോസിറ്റീവ് നാലാമത്തെ ക്വാഡ്രന്റിൽ കൊസും സീക്കും പോസിറ്റീവ് ബാക്കിയെല്ലാം നെഗറ്റീവ് പോസിറ്റീവ് അല്ലാത്തതെല്ലാം നെഗറ്റീവാണ് ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പം ചില കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട് ചിലത് നമ്മൾ ബൈഹാർട്ടാക്കേണ്ടതുണ്ട് ചിലത് നമ്മൾ ചെയ്ത് പഠിക്കേണ്ടതുണ്ട് ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷനിലെ ഏത് ചോദ്യങ്ങൾക്കും ഒത്തിരി വലിയ ചാപ്റ്റർ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ അതിനെ 3 ക്ലാസ് ആയിട്ട് ഞാൻ ചുരുക്കി പറയുകയാണ് ആ 3 ക്ലാസ് നന്നായിട്ട് പഠിച്ചാൽ ഈ വർഷത്തെ എക്സാമിന് നിങ്ങൾക്ക് ഫുൾ സ്കോർ ട്രിഗണോമെട്രിയിൽ വാങ്ങാൻ പറ്റുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് അപ്പം എല്ലാവരും പഠിക്കണം കുറച്ച് ബുദ്ധിമുട്ടി ആണെങ്കിൽ പോലും ഓക്കെ ശരി അപ്പോൾ സൈനും കൊസീക്കുമാണല്ലോ സെക്കൻഡിൽ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവരും നെഗറ്റീവ് ആണ് ഇത് പോസിറ്റീവാ ബാക്കിയൊക്കെ നെഗറ്റീവാ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇനിയാണ് നമ്മൾ സൈന് കൊടുക്കേണ്ടത് അതിന് സൈൻ കോസിന് നെഗറ്റീവ് സൈന് കൊടുത്തു ടാൻ നെഗറ്റീവ് സൈന് കൊടുത്തു Seek negative sign Gortu, Adepole quote in negative sign Gortu, Baki alarm, Bakirandan positiva, other sign matandadilla, Irubatri the Padiku, Upper Valerian Pamadicum. Okay, Adim, trigonometric ratios number Edunu, other share number sign Gorducono, sign of a sign in Gortal Madi, Shadikandagarim, Randiperi Matrame, Poem positive white and Davo, every day, year the quadrille. Secondilum, thirdilum, adepole fourthilum, firstilanagal lavrim positive iricum. Okay, Chodatil Tana sinus 3/5 and other than kitty to munde, a laver commensalayo, Yengil, or chodiningly put than a sonda might on the cheyu, Idan chodium. Cortex and negative 5/12, Yex second quadrilla, Anganagil Baki and trigonometry functions in the value erdaga. Focus area based revision class. Revision class will pour more chodit under town of China than it chodit in the importance of wonder. സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റിയാൽ very good ആണ് വളരെയധികം സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ മാർക്ക് കിട്ടുമെന്ന് ഉറപ്പാ ചോദിക്കുമെന്ന് എന്തായാലും ഉറപ്പാ അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കിക്കോളൂ കോർട്ടെക്സ് ആണ് തന്നിട്ടുള്ള കാര്യം നമ്മൾ എഴുതും ശേഷം ഒരു ട്രയാംഗിൾ വരക്കും അല്ലേ ഈ ആംഗിൾ ഞാൻ x എന്ന് കൊടുക്കും കോർട്ടെക്സ് ആരുടെ റെസിപ്രോക്കൽ ആണ് tan x inde cortex നെ നിങ്ങൾക്ക് വലിയൊരു പരിചയമില്ലെങ്കിൽ നമുക്ക് അറിയാലോ totex എന്ന് പറയുന്നത് tan x ന്റെ reciprocal ആണ് അപ്പോൾ ഇതൊന്ന് തിരിച്ചു എഴുതിയാൽ മതി 12/5 ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ tan x is equal to -12/5 എന്നാ തന്നത് tan x എന്താ opposite side divided by adjacent side അല്ലേ ആദ്യം നമ്മൾ sin ഒന്നും കൊടുക്കണ്ട അവിടെ നെഗറ്റീവ് ഉണ്ട് അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട ഈ സൈഡ് മാത്രം എഴുതിയാൽ മതി opposite side 12 divided by adjacent side 5 Cortex in a parijam illegal tan x like Matielmadi. Yengil, east side of Traveria, 12² + 5² 169 and hypotenuse on a lower there. Square Samuchiana vendor, 169 the root atrea 13. E number on the by hatayato by what 13 and nanagita upon the market triangle side ungitti. In the baki one simple analo, sine mudal torna, sine cos, tane, cosica, seek, quarter, shesham, arcan, positive sine codicanda, second condolaya the one day, sine cosic, baki alarco negative. On the Sondama train Noku, the Idepol answer kitted down. Sinum cosicum positive, Bakiella negative, Kritia Matamaslaki Padicane, Sherry. In Artha Urichod, the answer is an E car in the Makarnikanum. End the Paranikan, our trigonometry functions in a minimum end answer area, maximum end answer area. Noku, sinum cosinum, minimum value -1 and maximum value +1 and sine the minimum value. -1 maximum value +1. That's why cosine minimum value -1 maximum value +1. Cosine sine moriculum 1 in a car codalo -1 in a car thario answer kitilla. At the same tan cotum, yea the cherry number of answer veram, yea the value number of answer veram carnum, other the answer would a real number, yea the number answer one corpula. Secum cosico, avadim yea the number of answer veram, pache -1 and +1 in a medal, or carnavashal answer verilla. Ada sec theta equals 0, sec theta. 1/2, sec theta equal -1/3. അങ്ങനെയൊന്നും ആൻസർ വരില്ല. ബാക്കി ഏത് ആൻസറും വരാം. ഈ കാര്യമാണ് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് കേട്ടോ. ശരി, ഇനി നമുക്ക് അതിന്റെ അടുത്ത ചോദ്യം ഒന്ന് നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു പാറ്റേൺ പലപ്പോഴും ചോദിക്കാറുണ്ട്. എന്താ ചോദ്യം? Which of the following may be a value of sec x in the fourth quadrant എന്നാണ്. രണ്ട് കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് sec x ആണ്. രണ്ട് fourth quadrant ആണ്. നോക്കൂ fourth quadrantലെ sec x ന്റെ സൈൻ എന്താ? Fourth quadrant sec x positive ആണല്ലേ? അതുകൊണ്ട് തന്നെ ഈ രണ്ട് നെഗറ്റീവ് Here and the negative answer Allah. Here and the negative sec x in the fourth quadrille answer Allah. Only answer second option and Alangil fourth option. Niad option and Arian sec x -1 and +1 in the middle answer Vadilello 5/13 and the Paranade -1 and +1 in the middle number and Ale 13/5 or 2 point something other -1 in a car value number and pay the answer correct the total answer the -1 and +1 in the middle good answer correct 13/5 Larcomansalo the Irandi Karingala vendor one fourth quadrille sec x positive. That's why negative sec x in the value -1 and +1 in the middle varilla. That's why 5/13 mudivaki. Appa correct title answer and the sec x is equal to 13/5 എന്നുള്ള ആൻസർ ആണ് കറക്റ്റ് ഓക്കേ നമ്മൾ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ മാത്രം എഴുതിയാൽ മതിയാവും ഇനി അടുത്ത ചോദ്യം എന്താ നോക്കൂ sec x ന്റെ ആൻസർ വെച്ചിട്ട് ഈ തന്നിരിക്കുന്ന sec x വെച്ചിട്ട് cosec x - cot x കണ്ടുപിടിക്കാനാണ് അതിനെ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് cosec x ഉം cot x ഉം കാണണം നോക്കൂ ഏതെങ്കിലും ഒരു ട്രിഗണോമെട്രി ഫംഗ്ഷന്റെ വാല്യൂ അറിയാമെങ്കിൽ ബാക്കി ഏതും കണ്ടുപിടിക്കാമെന്ന് ഞാൻ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ഇവിടെ sec x ആണ് തന്നതല്ലേ sec x cos x ന്റെ റെസിപ്രോക്കൽ അല്ലേ sec x എന്ന് പറയുന്നത് ആരുടെ റെസിപ്രോക്കലാ cos x in the reciprocal cos x is a identity or trigonometry function cos x എന്ന് പറയുന്നത് 5 / 13 adjacent side 5 ആണ് hypotenuse 13 ആണ് അപ്പോൾ ഈ സൈഡ് എത്രയാ വരിക 12 ആണ് വരിക അത് വെച്ച് നമുക്ക് cosec x എഴുതാമല്ലോ cosec x ആരുടെ reciprocal ആ sin ന്റെ reciprocal അതെ sin ആരാണ് 12/13 ആണ് അപ്പോൾ അതിന്റെ reciprocal എന്താ വരിക 13 / 12 കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണം കേട്ടോ cot x ആരാണ് cot x tan x ന്റെ reciprocal ആ tan x 12/5 ആ അപ്പോൾ അതിന്റെ reciprocal എന്താ വരിക 5 / 12. ഒരു കാര്യം ശ്രദ്ധിക്കണം ക്വാഡ്രന്റ് ഏതാ ഫോർത്താ ഫോർത്തിൽ ആരാണ് പോസിറ്റീവ് കോസും സീക്കും മാത്രം കൊസീക്കും കോട്ടൊക്കെ നെഗറ്റീവാ അതുകൊണ്ട് നെഗറ്റീവ് സൈൻ കൊടുക്കാൻ മറക്കരുത് നെഗറ്റീവ് കൂടി കൊടുക്കുമ്പോഴാണ് ആൻസർ പൂർത്തിയാവുക മനസ്സിലായോ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായോ എങ്കിൽ ഇനി cosec x - cot x നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കൂ എന്താ cosec x - cot x വരിക ആരാ cosec x ഇപ്പോ കിട്ടിയിരിക്കുന്നത് -13 / 12 അല്ലേ then minus ara cot x -5 / 12 minus um kuda endai mari plus ai mari 5 / 12 nokku denominator same appo numerators add cheydal mari 5 + -13 endha kittuka -8 -8 / 12 what is -8 / 12 -2 / 3 when we divide numerator and denominator by 4 അല്ലേ അന്നേരം ആൻസർ -2/3 എന്ന് കിട്ടും ഇതാണ് ഇതിന്റെ ആൻസർ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വന്നേക്കാം നന്നായിട്ട് മനസ്സിലാക്കണേ ശരി അടുത്തൊരു ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് ട്രിഗണോമെട്രിക് വാല്യൂസ് ഓഫ് സം കോമൺ ആംഗിൾസ് ഇതൊക്കെ കോമൺ ആംഗിൾസ് ആണ് അതിന്റെ വാല്യൂസ് നമുക്ക് അറിഞ്ഞിരിക്കണം കാണാതെ പഠിക്കാനാണ് വേണ്ടത് ഈ ടേബിൾ ഞാൻ വരച്ചത് ഇതൊക്കെ അറിയണമെന്ന് അറിയാനാ മക്കളെ ഇത് കാണാൻ പഠിക്കാൻ ഒരു പ്രയാസമില്ല ഈ സൈൻ മാത്രം പഠിച്ചാൽ മതി അതും ഇത് പിന്നീട് പഠിക്കാം പൈ മുതലുള്ളത് പിന്നീട് ഡിസ്കസ് ചെയ്യാം 0 മുതൽ π/2 90° വരെയുള്ളത് ഇത് മാത്രം പഠിച്ചാൽ മതി അത് തിരിച്ചെഴുതുന്നതാണ് കോസ് അല്ലേ tan എന്ന് പറയുന്നതോ sin by cos ആണല്ലോ 0/1 0 1/2 √3/2 1/√3 1/√2 1/√2 1 √3/2 1/2 √3 അങ്ങനെ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും അല്ലേ ഇത് പഠിക്കാൻ ഒരു എളുപ്പമാർഗ്ഗം വേണം അല്ലേ എന്താ എളുപ്പമാർഗ്ഗം എന്നറിയോ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരു പക്ഷേ 0/4 1/4 2/4 3/4 4/4 ന്റെ റൂട്ട് എടുത്താൽ മതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ വാല്യൂസ് കാണുമ്പോഴേ പറയാൻ പറ്റുക sin 30 cos 60 എന്നൊക്കെ പറയുമ്പോഴേ ആൻസർ എഴുതാൻ പറ്റുക എന്നുള്ളതാണ് വേണ്ടത് എന്താണോ അതിന് ചെയ്യേണ്ടത് അത് നിങ്ങൾ ചെയ്യുക എന്നിട്ട് നന്നായിട്ട് പഠിക്കുക ചോദ്യത്തിലേക്ക് വരാം അതിന്റെ മുന്നേ ഈ ഒരു കാര്യം കൂടെ ഓർത്തു വെക്കണം sin a + b cos a + b tan a + b sin a - b cos a - b tan a - b അതിന്റെ റിസൾട്ടുകളാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇത് പഠിച്ചേ പറ്റൂ കാണാതെ പഠിക്കുന്നേ വേണം ഓക്കേ sin a + b = sin a cos b + cos a sin b അറിയില്ലെങ്കിൽ ഇത് എഴുതിയെടുക്കുക ആവർത്തിച്ച് പഠിക്കുക അറിയുന്നവരെ ഈ ഭാഗം ഒന്നും എഴുതിയെടുക്കേണ്ട ഒരു ആവശ്യമില്ല അതൊക്കെ നമ്മൾ മുൻപ് വളരെ വിശദമായിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതിയതും പഠിച്ചതും പറഞ്ഞതും ഒക്കെയാണ് അറിയാത്തവരെ ഈ റിസൾട്ട് പഠിച്ചിട്ടേ അടുത്ത ചോദ്യത്തിലേക്ക് വരാവൂ എങ്കിലേ അവർക്ക് ആ ചോദ്യത്തിന് ആൻസർ ഞാൻ പറയുന്നത് മനസ്സിലാവൂ ഓക്കെ സൈൻ 15° വാല്യൂ കോസ് 15° വാല്യൂ ടാൻ 75° വാല്യൂ ഇത് കണ്ടുപിടിക്കാനാണ് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാ നന്നായിട്ട് ശ്രദ്ധിക്കണം സൈൻ 15 നമുക്കറിയില്ല സൈൻ 15 എത്രയാണെന്നല്ലേ അപ്പം നമ്മൾ എന്താ ചെയ്യുക അറിയുന്ന രണ്ട് ആംഗിളിലേക്ക് 15° നമുക്ക് മാറ്റാം നോക്കൂ നിങ്ങൾ ആരാ 15° എന്ന് പറയുന്നത് രണ്ട് രൂപത്തിൽ എഴുതാം ഒന്നുകിൽ 45° - 30° അല്ലേ 15° ഒന്നുകിൽ ഇങ്ങനെ എഴുതാം അല്ലെങ്കിൽ 60° - 45 എന്ന് എഴുതാം ഞാൻ ഒരു രൂപം പറഞ്ഞു തരാം ഓക്കെ ആരാ sin a - b അത് പഠിക്കണമെന്ന് പറഞ്ഞല്ലോ നമ്മൾ അല്ലേ sin a cos b - cos a sin b അപ്പോൾ എന്തായിരിക്കും ഇവിടെ ആൻസർ കിട്ടുക sin a sin 45° sin a cos b cos 30° - cos a that is cos 45° sin b that is sin 30° okay sin a cos b - cos a sin b വെച്ചിട്ട് ഇതിന്റെ എക്സ്പാൻഷൻ കൊടുക്കുക പിന്നെ sin 45 ന്റെ വാല്യൂ പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആരാ sin 45 1 / √2 cos 30 ന്റെ ആൻസർ എന്താ √3 / 2 ഇങ്ങനെ പറയാൻ കഴിയും കേട്ടോ cos 45 1 / √2 പിന്നെ sin 30 1 / 2 എന്താ ആൻസർ വരിക ഡിനോമിനേറ്റർ 2 √2 ആ സെയിം ആ ന്യൂമറേറ്റർ സബ്ട്രാക്ട് ചെയ്യുന്നു അപ്പോൾ √3 - 1 / 2 √2 നോക്കൂ ഇത് ചോദിക്കുമ്പോൾ ഇത് തന്നെയാണ് ചോദിക്കുക √3 - 1 sin 15 തന്നെയാണ് ചോദിക്കുക അപ്പോൾ ഇതിന് ആൻസർ കൂടി ഒന്ന് ബൈഹാർഡ് ചെയ്താൽ ആൻസർ തന്നെ കിട്ടുമ്പോൾ നമുക്ക് അതിന്റെ മാർക്ക് ഉറപ്പിക്കാൻ പറ്റും √3 - 1 / 2 √2 ആണ് sin 15 ന്റെ ആൻസർ മനസ്സിലായോ അങ്ങനെയാണെങ്കിൽ cos 15 എങ്ങനെ ചെയ്യും യെസ് cos 45 minus 30 alle cos a minus b expansion kodukkum cos a cos b plus sin a sin b naduvil plus a vera onnu sondamayitte chey nokku annere ningalku answer ingane kittum √3 plus 1 divided by 2 √2 ennu kittum sondamayitte cheyiditte ee answer kittikan shramika adutha tan 75 aanu alle 75 nu namukku edu parijithamayittulla angles inde sum aita nammal ezhuduga yes ningal adu paranju endha paranjathu 75 degree ennu parayunnathu 45 degree plus 30 degree and 45 degree plus 30 degree with tan a plus b are tan a plus b tan a plus tan b by 1 minus tan a tan b and tan a veranamale but tan a that is tan 45 plus tan b that is tan 30 degree divided by 1 minus tan a tan b that is 1 minus tan 45 degree tan b tan 30 degree. This is the atom prathanam. This identity are tan a plus tan b by 1 minus tan a tan b. Look, tan 45 in the value 1. Tan 30 the value 1 divided by root 3. That is by hat divide by 1 minus tan 45 the value 1 ആണ് tan 30 the value 1 divided by root 3 1 ആയതുകൊണ്ട് എഴുതേണ്ടതില്ല അതുകൊണ്ട് ഞാൻ എഴുതിയില്ല ഇനി ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു നോക്കൂ അപ്പോൾ എന്താ കിട്ടുക √3 plus 1 by root 3 എന്ന മുകളിലും √3 minus 1 by root 3 എന്ന താഴെയും വരും √3 ക്യാൻസൽ ചെയ്യലോ അപ്പോൾ എന്താ ആൻസർ കിട്ടുക √3 plus 1 divided by root 3 minus 1. Okay, root 3 plus 1 divided by root 3 minus 1 answer. It 3 medial then the Muruvan mark on Kitub, Engilum, then a Korchuda Pangular answer and day, other number say end of the Ivadale root 3 minus 1 in a root 3 plus 1 condom, root 3 plus 1 and root 3 plus 1 could multiply chia. Ada denominator conjugate could multiply chia, unit simplify chia, and there the answer 2 plus root 3 and negatum, other Sondamite, Trichenoku, Arinaveri, Allah Terudachan, Corponilla, Arinavaki. ഇങ്ങനെ ആയിരിക്കും അവസാനം ആൻസർ കിട്ടുക ദാ √3 - 1 ന്റെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തു a + b ഹോൾ സ്ക്വയർ എന്നുള്ള ഫോർമുല മുകളിലും a² - b² താഴെയും വന്നു 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 2 + √3 എന്ന് കിട്ടി സിമ്പിളാ ഇവിടെ എത്തുമ്പോൾ മനോഹരമായിട്ടുള്ള ആൻസർ ആയി അല്ലേ ശരി ഇനി അടുത്ത ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ അടുത്ത ചോദ്യം ഇതാണ് ശ്രദ്ധിക്കൂ sin 5π/6 ന്റെ വാല്യൂ കണ്ടുപിടിക്കുക ശേഷം ഇത് തെളിയിക്കുക ഇവിടെ നോക്കൂ നിങ്ങൾ sin 5π/6 ന്റെ വാല്യൂ മാത്രമേ ഇവിടെ അറിയാത്തതുള്ളൂ അല്ലേ sin π/6 1/2 cosec π/3 2 ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും cot π/4 1 അപ്പോൾ ഇതൊന്നും ബുദ്ധിമുട്ടില്ല ആകെ sin 5π/6 ആ കണ്ടുപിടിക്കേണ്ടത് sin 5π/6 ന്റെ പ്രത്യേകത എന്താ ഇത്തരം ചോദ്യങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയോ താഴെയുള്ള നമ്പർ ഏതാണോ അതിന്റെ മൾട്ടിപ്പിൾനേക്കാൾ ഒന്ന് കുറവായിരിക്കും മുകളിലുള്ള നമ്പർ അല്ലെങ്കിൽ ഒന്ന് കൂടുതലായിരിക്കും മുകളിലുള്ള നമ്പർ താഴെ നമ്പറിന്റെ മൾട്ടിപ്പിൾനോട് ഒന്ന് കൂടുതലായിരിക്കും മുകളിലുള്ള നമ്പർ അല്ലെങ്കിൽ മൾട്ടിപ്പിളിന് ഒന്ന് കുറവായിരിക്കും താഴെ നമ്പർ നോക്കൂ ഇവിടെ 6 ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ 6 അതിനേക്കാൾ ഒന്ന് കുറവാണല്ലോ 5 ഒന്ന് കുറവാണെങ്കിൽ ഫസ്റ്റ് മൾട്ടിപ്പിളിനോടല്ലേ ഒന്ന് കുറവ് അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയോ വളരെ സിമ്പിൾ ആയി ഒറ്റ കാര്യം നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി ഫസ്റ്റ് മൾട്ടിപ്പിളിനോട് ഒന്ന് കുറവാണെങ്കിൽ പൈയുടെ ഫസ്റ്റ് മൾട്ടിപ്പിൾ അതായത് പൈ തന്നെ അതിൽ നിന്ന് ഒന്ന് കുറവല്ലേ പറഞ്ഞത് അതിൽ നിന്ന് അപ്പോൾ എന്ത് ചെയ്യുക π/6 കുറക്കുക ഓക്കെ π/6 കുറക്കുക sin π - π/6 എന്ന് എഴുതുക ദാ 6 നേക്കാൾ ഒന്ന് കുറവാ അപ്പോൾ π - π/6 എന്താ ഇത് വലിയ കാര്യമൊന്നുമില്ല ഇത് ഫ്രാക്ഷന്റെ സബ്ട്രാക്ഷൻ ആണ് 6π - π 5π / 6 എഴുതാൻ വേണ്ടിയുള്ള എളുപ്പമാർഗ്ഗം പറഞ്ഞതാ ഇനി ഇവിടെ 7π/6 ആണെങ്കിലോ π + π/6 എന്ന് എഴുതിയാൽ മതി ഇതെല്ലാവർക്കും മനസ്സിലായോ ശരി ഇനി sin π - π/6 ന്റെ ആൻസർ എന്താണെന്ന് അറിയണം അല്ലേ അത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് നോക്കൂ ഇവിടെ അല്ലേ 0 വരുന്നത് ഇവിടെ 0 എന്ന് വരും അല്ലേ ശരി ഇവിടെ എന്താ വരിക π/2 അത് നമുക്ക് ആവശ്യമില്ല ഇവിടെ എന്താ വരിക π എന്ന് വരും അല്ലേ ഇവിടെ നമുക്ക് π എന്ന് വരിക ഇവിടെ 3π/2 അത് ഇപ്പോൾ തൽക്കാലത്തിന് നമുക്ക് ആവശ്യമില്ല π - π/6 എന്ന് പറയുമ്പോൾ ഏതാ ക്വാഡ്രന്റ് π ൽ നിന്ന് π/6 കുറക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടല്ലേ വരുന്നത് യെസ് സെക്കൻഡ് ക്വാഡ്രന്റിലേക്കാ വരുന്നത് അല്ലേ സെക്കൻഡ് ക്വാഡ്രന്റിൽ sin ന്റെ ചിഹ്നം എന്താണ് സെക്കൻഡ് ക്വാഡ്രന്റിൽ sin ന്റെ ചിഹ്നം positive ആണ് അല്ലേ സെക്കൻഡ് ക്വാഡ്രന്റിൽ sin ന്റെ ചിഹ്നം പോസിറ്റീവാ അപ്പോൾ sin π - π/6 എന്ന് പറഞ്ഞ പോസിറ്റീവ് ആണ് ആൻസർ എന്ന് മനസ്സിലായി പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് π മൈനസ് ആണെങ്കിലും π പ്ലസ് ആണെങ്കിലും അതുപോലെ ഇവിടെ 0 പ്ലസ് ആണെങ്കിലും 0 മൈനസ് ആണെങ്കിലും ഒക്കെ നമ്മൾ ഇതേ ആംഗിൾ തന്നെ അങ്ങ് എഴുതിയാൽ മതി sin നോക്കിയിട്ട് അതായത് sin π - π/6 ന്റെ ആൻസർ എന്താ കിട്ടുക എന്ന് അറിയോ നിങ്ങൾ sin π/6 എന്ന് തന്നെയാണ് കിട്ടുക sin π/6 അത് sin π + π/6 ആണെങ്കിലും sin π/6 ആ കിട്ടുക sin π - π/6 ആണെങ്കിൽ sin π/6 പക്ഷേ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡ് ക്വാഡ്രന്റിൽ sin പോസിറ്റീവാ അപ്പോൾ plus sin pi by 6 കിട്ടി. sin pi plus pi by 6 ആണെങ്കിലോ third quantിലേക്കാ വരിക. അന്നേരം minus sin pi by 6 ആയി പോകും, കാരണം sin അവിടെ നെഗറ്റീവാ. അപ്പോൾ ഇതിന്റെ ആൻസർ മനസ്സിലായല്ലോ, 1/2 ആണ് sin pi by 6, അതുകൊണ്ട് ഫൈനൽ ആൻസർ 1/2. മനസ്സിലായോ നിങ്ങൾക്ക്? പൈ മൈനസ് വരുമ്പോൾ സെക്കൻഡ് ക്വാണ്ടിലേക്ക് വരും, പൈ പ്ലസ് വരുമ്പോൾ തേർഡ് ക്വാണ്ടിലേക്ക് വരും. സെക്കൻഡ് ക്വാണ്ടിൽ സൈന് പോസിറ്റീവ് ആണ്, തേർഡ് ക്വാണ്ടിലാണെങ്കിൽ പ്ലസ് ആണ്, സോറി നെഗറ്റീവ് ആണ്. തേർഡ് ക്വാണ്ടിലാണ് ചോദ്യമെങ്കിൽ മൈനസ് ഇടാൻ ശ്രദ്ധിക്കണം. ഇവിടുത്തെ ചോദ്യത്തിന്റെ ആൻസർ 1/2 എന്ന്. അപ്പോൾ ഇതിന്റെ ആൻസർ 1/2 കിട്ടി. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കൂ. ആൻസർ 1 കിട്ടുന്നുണ്ടോ നോക്കൂ. ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ ബി കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടെങ്കിൽ സന്തോഷം. ദാ ഞാൻ എൻ്റെ സൊല്യൂഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് മാത്രമേ നമുക്ക് അറിയാത്തതുണ്ടായിരുന്നുള്ളൂ, അത് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്തു. ആൻസർ 1 എന്ന് കിട്ടി. നല്ല ക്വസ്റ്റ്യനാണ് കേട്ടോ. അവസാനത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, 6-ാമത്തെ ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കൂ നിങ്ങൾ, എന്താ ചോദ്യം? ടാൻ 13π/12 എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലേ, ഇതും 12നേക്കാൾ ഒന്ന് കൂടുതലല്ലേ 13. അപ്പം നമ്മൾ എങ്ങനെ അതിനെ എഴുതുക നിങ്ങൾ പറ. ടാൻ ഒന്ന് കൂടുതലാണ്, ഫസ്റ്റ് മൾട്ടിപ്പിൾ ആണ്, അപ്പോൾ പൈ ആണ്, ഒന്ന് കൂടുതലാണ്. ആരാ? 13 അല്ലേ. അപ്പോൾ π/12. π/12ന്റെ ആൻസർ നമുക്ക് അറിയാം കേട്ടോ. ആരാ π/12? 15°. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പൈ എവിടെ കിടക്കുന്നത്? പൈ ഇവിടെ കിടക്കുന്നത് അല്ലേ. പൈ പ്ലസ് π/12 എവിടെ വരിക? തേർഡ് ക്വാണ്ടിലാ വരിക അല്ലേ. തേർഡ് ക്വാണ്ടിൽ ടാൻ എന്താണ്? പോസിറ്റീവ്. എന്തൊരു സിമ്പിളാണ് നോക്കൂ നിങ്ങൾ. ടാൻ പോസിറ്റീവാണ്. പൈ വന്നു കഴിഞ്ഞാൽ ടാൻ നേരിട്ട് അങ്ങ് എഴുതി കൊടുത്താൽ മതി. ഈവൻ മൾട്ടിപ്പിൾ ഓഫ് π/2 എന്നൊക്കെ പറയും. അങ്ങനെ ഞാനിപ്പോൾ പറയുന്നില്ല. പൈ വന്നാലും 2π വന്നാലും ഒക്കെ നേരിട്ട് അങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ ആൻസർ എന്താ കിട്ടാന്നറിയോ നിങ്ങൾ? ടാൻ π/12 ആണ് കിട്ടുക. പക്ഷെ ഒരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം? ടാൻ π/12 എന്ന് എഴുതിയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം? സൈൻ എന്താ? പോസിറ്റീവാണ്. ടാൻ തേർഡ് ക്വാണ്ടിൽ പോസിറ്റീവാണ്, അപ്പോൾ ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ആ സമയത്ത് മൈനസ് ആയിരുന്നെങ്കിലോ നെഗറ്റീവ് കൊടുക്കണമായിരുന്നു, അതായത് സെക്കൻഡ് ക്വാണ്ടിലേക്കാണെങ്കിൽ. അപ്പോൾ ടാൻ π/12 എന്ന് കിട്ടി. ഇനി ഇതിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ആരാ π/12? π/6ന്റെ പകുതി. π/6 30°. അപ്പോൾ ടാൻ 15°. ടാൻ 15° കാണുന്ന രൂപം നമുക്കറിയാലോ. എങ്ങനെ ടാൻ 50° കാണാം? ടാൻ 45° മൈനസ് 30° അല്ലേ. ടാൻ 45° മൈനസ് 30°. ആരാ ടാൻ 45 മൈനസ് 30°? ടാൻ എ മൈനസ് ബി എന്നുള്ള ഫോർമുല. അപ്പൊ ടാൻ എ മൈനസ് ടാൻ ബി, ടാൻ 45° മൈനസ് ടാൻ 30° ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ എ ടാൻ ബി എന്ന് വരും. 1 പ്ലസ് ടാൻ 45° ടാൻ 30°. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ 45ന്റെ വാല്യൂ 1 മൈനസ് 1/√3 ഡിവൈഡ് ബൈ 1 പ്ലസ് 1/√3. നേരത്തെ ചെയ്ത പോലെ തന്നെ അല്ലേ. എന്താ ആൻസർ വരിക? √3 - 1 ഡിവൈഡ് ബൈ √3 + 1. ആൻസർ മനസ്സിലായല്ലോ. ഇനി നേരത്തെ പറഞ്ഞ പോലെ റാഷണലൈസ് ചെയ്യാം, കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ 2 - √3 എന്ന് കിട്ടും. ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, ഇതുവരെ എഴുതിയാലും എക്സാമിന് മാർക്ക് കിട്ടും. ഓക്കെ, ശരി. അപ്പോൾ ഇതിന്റെ ആൻസർ ആയി 6-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയി അല്ലേ. ഇനി അതിലെ ക്വസ്റ്റ്യൻ ബി നോക്കൂ. ഇവിടെ 3ന്റെ മൾട്ടിപ്പിളിനോട് ഒന്ന് കൂട്ടുന്നത് എത്രാമത്തെ മൾട്ടിപ്പിളാ? 3ന്റെ 6-ാമത്തെ മൾട്ടിപ്പിൾ. 6 - 3 = 18. 18നോട് ഒന്ന് കൂട്ടുന്നത് അല്ലേ. 6th മൾട്ടിപ്പിളിനോട് ഒന്ന് കൂട്ടുന്നത്. അപ്പൊ നമ്മൾ എന്താ എഴുതാ? പൈയുടെ 6th മൾട്ടിപ്പിൾ എടുക്കുക. 6π. 6π പ്ലസ് π/3 എന്ന് എഴുതുക. കൂട്ടലായതുകൊണ്ട് 6π പ്ലസ് π/3. നോക്കൂ, ഞാൻ ഇവിടെ എഴുതിയത് ടാൻ 19π ഡിവൈഡ് ബൈ 3 ഈസ് ഈക്വൽ ടു ടാൻ 19π ഡിവൈഡ് ബൈ 3 ഈക്വൽ ടു എത്രാമത്തെ മൾട്ടിപ്പിളാണ്? ഇത് എഴുതിയത് ശരിയല്ല അല്ലേ. അപ്പം നമുക്കതൊന്ന് മാറ്റി കൊടുക്കാം. എത്രാമത്തെ മൾട്ടിപ്പിളാണ്? 6th മൾട്ടിപ്പിളാണ് അല്ലേ. 6th മൾട്ടിപ്പിൾ ആകുമ്പോൾ ശ്രദ്ധിക്കൂ നിങ്ങൾ, 6th മൾട്ടിപ്പിളാണ് സമയത്ത് 6π പ്ലസ് π/3. ഇങ്ങനെ എഴുതുമ്പോൾ ഒന്ന് നോക്കണം കേട്ടോ, ചെക്ക് ചെയ്യണം എന്താ കറക്റ്റ് ആണോ നോക്കണം. 3 × 6π 18π പ്ലസ് π 19π ഡിവൈഡ് ബൈ 3. അത് ഓക്കെയാണ്. അപ്പോൾ 6th മൾട്ടിപ്പിൾ എവിടെ വരുന്നത്? 6th മൾട്ടിപ്പിൾ വരുന്നത് ഇവിടെ ഇത് തേർഡ് മൾട്ടിപ്പിൾ ആണ് എന്നുള്ള രൂപത്തിലാണ് ഞാൻ അങ്ങനെ എഴുതി വെച്ചത്. നമുക്കതങ്ങ് മാറ്റിക്കളയാം. ഓക്കെ, ശ്രദ്ധിക്കണേ നന്നായിട്ട്. 6th മൾട്ടിപ്പിൾ എവിടെ വരാ? 0 ഇവിടെ വരാ. 0 എന്നുള്ള നമ്പർ ഇവിടെ വരും, 0 ഇവിടെ വരും. പിന്നെ ഇങ്ങനെ കറങ്ങി തിരിച്ച് വന്നിട്ട് 2π ഇവിടെ വരും അല്ലെ. 2π ഇവിടെ വരും, 4π ഇവിടെ വരും, 6π ഇവിടെ വരും. അപ്പോൾ ഇതൊക്കെ 6πയും 0യും 2πയും ഒക്കെ ഒരേപോലെയുള്ള നമ്പറുകളാണ്. ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ വാല്യൂ പറയുമ്പോൾ 0, അതുപോലെ 2π, അതേപോലെ 4π, അതേപോലെ 6π, അതേപോലെ 8π, ഇതൊക്കെ അവസാനിക്കുന്നത് ഒരേ സ്ഥലത്താണ്. എല്ലാം 0 പോലെ കൺസിഡർ ചെയ്യാം നമുക്ക്. അപ്പോൾ 0 പോലെ കൺസിഡർ ചെയ്താൽ എന്താ ആൻസർ കിട്ടുക? 6π പ്ലസ് π/3 അല്ലെ. 6π 0 പോലെ അങ്ങ് കരുതൂ, കാരണം 0 അവസാനിക്കുന്ന സ്ഥലത്തല്ലേ 6π അവസാനിക്കുക. എല്ലാ ഈവൻ മൾട്ടിപ്പിളും ഇവിടെയാണ് അവസാനിക്കുക. ഓട് മൾട്ടിപ്പിൾ ആണെങ്കിൽ π അവസാനിക്കുന്ന സ്ഥലത്ത് അവസാനിക്കും. ഓക്കെ, അപ്പോൾ 6π 0 പോലെ കരുതിയാൽ tan pi by 3 തന്നെ കിട്ടും. ബാക്കിയൊക്കെ കറക്റ്റ് അല്ലേ? tan pi by 3 = √3 എന്ന് വരും. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കണം. ഇത് ആഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല നോക്കണം. 3 pi ആവുമ്പോൾ ആൻസർ ശരിയല്ല. അത് 10 pi ആണെങ്കിൽ ഓക്കേ ആയിരുന്നു. പക്ഷേ ഈ ഒരു കേസിൽ അത് ശരിയല്ല. മനസ്സിലായല്ലോ? ശരി. ഇനി അടുത്ത sin 765 ഡിഗ്രി അടുത്ത ചോദ്യം ട്ടോ. sin 765 ഡിഗ്രി ഞാൻ പറഞ്ഞു നേരത്തെ 765 ഡിഗ്രി എവിടെ വരാൻ നമ്മൾ നോക്കണം. അതിനായിട്ട് നമ്മൾ അറിയേണ്ടത് 0 ഡിഗ്രി ഇവിടെയാ വരിക അല്ലേ? പിന്നെ ഒരു തവണ ഫുള്ള് കറങ്ങി ഇവിടെ വരുമ്പോൾ എത്ര ഡിഗ്രി ആവും? 360 ഡിഗ്രി ആവും. പിന്നെ വീണ്ടും കറങ്ങി ഇവിടെ വരുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ആഡ് ചെയ്താൽ മതി, 720 ഡിഗ്രി ആവും അല്ലേ? 720 ഡിഗ്രി. വീണ്ടും കറങ്ങി ഇവിടെ വന്നാൽ എത്ര കിട്ടുക? അത് 1080 ഡിഗ്രി എന്നാണ് കിട്ടുക. 360 കൂട്ടി കൊടുത്താൽ മതി. ഒന്നുകൂടെ കറങ്ങി ഇവിടെ വന്നാലോ 1440 ഡിഗ്രിയാണ് കിട്ടുക. ഇതൊക്കെ നമുക്കൊന്ന് ബൈഹാർട്ടായിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 765 ഡിഗ്രിയാണ്. 765 ഡിഗ്രി കിട്ടാൻ എന്ത് ചെയ്യണം? 720നോട് കൂടി പിന്നെ ഒരു 40 കൂടെ കൂട്ടണം. അപ്പോൾ സൈൻ 765 ഡിഗ്രി എന്നുള്ളതിനെ ഞാൻ എങ്ങനെ എഴുതുന്നു? sin 765 degree is equal to sin 720 degree plus 45 ഡിഗ്രി എന്ന് എഴുതുന്നു. എന്തിനാണ് ഞാൻ അങ്ങനെ എഴുതിയത്? 720 ഡിഗ്രി ആരെ പോലെയാണ്? 0 പോലെയാണ് അല്ലേ? 0 അവസാനിക്കുന്ന സ്ഥലത്താണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിനെ 0 പോലെ കൺസിഡർ ചെയ്താൽ സൈൻ 45 ഡിഗ്രി എന്ന ആൻസർ കിട്ടും. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ആരാ സൈൻ 45? പിന്നെ അതിൻ്റെ ക്വാഡ്രന്റും കാര്യങ്ങളൊന്നും നോക്കണ്ട. സൈൻ 45 നമുക്ക് അറിയുന്ന ആൻസർ അല്ലേ? 1 / √2. അപ്പോൾ ഈ നമ്പേഴ്സ് ഒന്ന് ബൈഹാർട്ട് ചെയ്യുമോ നിങ്ങൾ? 0, 360, 720, 1080 and 1440 ഒന്ന് ബൈഹാർട്ട് ചെയ്താൽ ഈ ആൻസർ വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും. നോക്കൂ അടുത്ത ചോദ്യം. കൊസീക്ക് നെഗറ്റീവ് 1410 എന്നാണ് ചോദ്യം. നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് ഒന്ന് വരാം. നേരത്തെ പറഞ്ഞല്ലോ ഇതൊക്കെ 0 പോലെയാണ്. ഇതൊക്കെ അവസാനിക്കുന്നത് 0, 360, 720 ഒക്കെ അവസാനിക്കുന്ന ഇതേ സ്ഥലത്താണ്. അപ്പോൾ ഈ ഒരു ആംഗിൾ 0 ആഡ് ചെയ്താൽ വ്യത്യാസം വരില്ലല്ലോ. അതേപോലെ തന്നെ ഇതൊന്നും ആഡ് ചെയ്താൽ വ്യത്യാസം വരില്ല. അപ്പം ഞാൻ ഇതിനെ നമുക്ക് പരിചയമുള്ള രൂപത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാന്നറിയോ? ഇതിൻ്റെ ഏറ്റവും അടുത്തുള്ള ഇവിടുത്തെ നമ്പർ ആരാ? 1440 അല്ലേ? അത് ഞാൻ ആഡ് ചെയ്യാം. ശ്രദ്ധിക്കണേ, ഇവിടെ തന്നിരിക്കുന്ന ആംഗിള് 1410 ഡിഗ്രിയാണ്. അതിനോടുകൂടി 0 ആഡ് ചെയ്താൽ വ്യത്യാസം വരാത്ത പോലെ 1440 ആഡ് ചെയ്താലും വ്യത്യാസം വരില്ല, 360 ആഡ് ചെയ്താലും വ്യത്യാസം വരില്ല, 720 ആഡ് ചെയ്താലും വ്യത്യാസം വരില്ല. അപ്പം ഇവിടുത്തെ 1440 ആഡ് ചെയ്ത് അതല്ല ഇതിനോട് അടുത്തുള്ള നമ്പർ. 1440ഉം 1410 കൂടെ സബ്ട്രാക്ട് ചെയ്താൽ എന്താ കിട്ടുക? യെസ്, 30 ഡിഗ്രി എന്നാ കിട്ടുക അല്ലേ? കൊസീക്ക് 30 ഡിഗ്രി. അപ്പം എന്താ ആൻസർ വരുന്നത്? കൊസീക്ക് 30യുടെ ആൻസർ സൈൻ 30യുടെ റെസിപ്രോക്കൽ. അപ്പം ആൻസർ 2 അല്ലേ? 2 ആണ് അതിൻ്റെ ഫൈനൽ ആൻസർ. കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്തൊക്കെ മനസ്സിലാക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ? ഇവിടെ വരുമ്പോൾ പൈയുടെ ഈവൻ മൾട്ടിപ്പിൾ വരും, ഇവിടെ വരുമ്പോൾ പൈയുടെ ഓഡ് മൾട്ടിപ്പിൾ വരും. ശരി, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. അത് കൂടുതൽ വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാവും. നോക്കൂ, 2021 π + π/4 ടാനാ വേണ്ടത്. 2021 എവിടെ വരിക എന്നാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. നോക്കൂ, എവിടെ വരിക? പൈ ഇവിടെ വരും അല്ലേ? ഇവിടെയാണ് പൈ വരിക. ഇവിടെ തന്നെയാണ് ആര് വരിക? 3π വരിക. ഇവിടെ തന്നെയാണ് 5π വരിക. പൈയുടെ ഓഡ് മൾട്ടിപ്പിൾസ് ഒക്കെ ഇവിടെ വരിക. ആ ഓഡ് മൾട്ടിപ്പിളിൽ പെട്ട ഒരാളാണ് 2021. അപ്പോൾ 2021 പൈ എന്ന് പറയുന്നതും തുല്യമാണ്. ഓക്കെ, 2021 പൈ അവസാനിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് പൈ അവസാനിക്കുക. അപ്പോൾ അത് രണ്ടും തുല്യ. 2021 ഓഡ് നമ്പർ ആയതുകൊണ്ട്. അതേസമയം ഈവൻ നമ്പർ ആണെങ്കിലോ 2π, 4π, 6π അതൊക്കെ ഈ ഭാഗത്താണ് വരിക. അപ്പോൾ ഇതൊക്കെ ആർക്ക് തുല്യമാണ്? 0ക്ക് തുല്യമാണ് കേട്ടോ. ഇതൊക്കെ 0ക്ക് തുല്യമാണ്. ഈ എഴുതിയിരിക്കുന്ന ടേംസ് ഒക്കെ ആർക്ക് ഈക്വലാണ്? 0ക്ക് ഈക്വലാണ്. ഈ എഴുതിയിരിക്കുന്ന ടേംസ് ഒക്കെ ആർക്ക് ഈക്വല? പൈക്ക് ഈക്വല. ഇങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ 2021 പൈനെ ഞാൻ എങ്ങനെ എഴുതുന്നു പറ? 2021 പൈക്ക് പകരം എനിക്ക് എന്ത് കൊടുക്കാം? പൈന്ന് കൊടുക്കാം. π + π/4 എന്ന് കൊടുക്കാം. അത് നമ്മൾ നേരത്തെ വിശദീകരിച്ചതല്ലേ? π + π/4. പൈ ഇവിടെ വരുന്നത്, ആ പ്ലസ് വരുമ്പോൾ ഈ ക്വാഡ്രന്റിലാണ് വരിക. അവിടെ ടാൻ പോസിറ്റീവാണ്. അപ്പോൾ ആൻസർ എന്ത് വരും? ടാൻ π/4 എന്ന് വരും. ടാൻ π/4. വാട്ട് ഈസ് ടാൻ π/4? ടാൻ π/4 = 1. ക്ലിയർ? വളരെ സിമ്പിളാണ് അല്ലേ? ശരിക്കും മനസ്സിലാക്കണം. ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ചെയ്ത ചോദ്യങ്ങൾ പോലെയുള്ള ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തന്നിരിക്കുക. സ്വന്തമായിട്ട് ചെയ്യണം. ആൻസർ കിട്ടുന്നില്ല എന്ന് പറയാൻ എളുപ്പമാണ്, ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയാൻ നല്ല എളുപ്പമാണ്. ഇതൊക്കെ ചെയ്യാനാണ് കുറച്ച് പ്രയാസം. അങ്ങനെ പ്രയാസമുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും നേട്ടങ്ങളുണ്ടാവും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നോ പെയിൻ നോ ഗെയിൻ. അത് നമ്മൾ മനസ്സിലാക്കണം. കുറച്ച് ശ്രമകരമാണെങ്കിൽ പോലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കാൻ എല്ലാവരും ശ്രമിക്കണം. ഇത് നമ്മൾ ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ ഫോക്കസ് ഏരിയ ബേസ്ഡ് റിവിഷൻ ക്ലാസ്സിൻ്റെ 1ാമത്തെ സെഷനാണ്. ഇനി ഒരു 2 ക്ലാസ് കൂടെ ഞാൻ ഇതുപോലെ എടുക്കും, വളരെ പ്രധാനപ്പെട്ട മറ്റ് ചില ചോദ്യങ്ങളുമായി. ഇത് പഠിച്ചിട്ട് നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരണം. ഓക്കെ, ഗുഡ് ബൈ.